കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഏറെ ഇഷ്ടപ്പെടുന്ന സാഹിത്യകാരനാണ് സിപി പള്ളിപ്പുറം. എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം ഗ്രാമം കേരളം മുഴുവൻ കേളികേട്ടത ഈ സാഹിത്യകാരന്റെ പേരിൽ കൂടിയാണ്. സാമൂഹിക പരിഷ്കർത്താവായിരുന്ന സഹോദരൻ അയ്യപ്പനെയും ഒപ്പം നിരവധി സാമൂഹിക സാംസ്കാര രംഗത്തെ പ്രമുഖരെയും സമ്മാനിച്ച നാടാണ് എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനു കൂടി ഒരുങ്ങുകയാണ്. പള്ളിപ്പുറത്ത് ജനിച്ചു വളർന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരനാണ് സിപ്പി പള്ളിപ്പുറം. നാടിൻ്റെ ഓരോ സ്പന്ദനവും അദ്ദേഹം നമുക്ക് പറഞ്ഞുതരും. പള്ളിപ്പുറം പഞ്ചായത്ത് ഞങ്ങളുടെ എല്ലാം ഓർമ്മയിൽ. ഞാൻ ചെറിയ ഒരു പ്രായം, എൻ്റെ ചെറുപ്രായം, ഞാൻ യു പി സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രായം, ആ പ്രായത്തിൽ പള്ളിപ്പുറം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ ഉണ്ടായിട്ടുള്ളൂ. പള്ളിപ്പുറം പഞ്ചായത്ത് ആയിട്ടില്ല അന്ന്, പള്ളിപ്പുറം കുഴിപ്പള്ളി പഞ്ചായത്ത് എന്നാണ് ഒരുമിച്ചാണ് പറഞ്ഞിരുന്നത്. ആദ്യകാലങ്ങളിൽ അന്ന് പെട്ടിയാണ്, അന്ന് നൽകിയിരുന്നത് പെട്ടിയിലാണ് വോട്ട് ചെയ്യുന്നത്, കാളപ്പെട്ടി. അന്ന് കാളപ്പെട്ടിയാണ് കോൺഗ്രസ്സിന് കാളപ്പെട്ടി. അന്ന് ഐക്യമുന്നണി, ഈ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ അങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അവർക്ക് എല്ലാം കൈപ്പത്തിപ്പെട്ടി. കൈപ്പത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അടയാളമാണ്, പക്ഷേ അന്ന് ഈ ഐക്യമുന്നണിയുടെ അടയാളമായിരുന്നു. അപ്പോൾ കൈപ്പത്തിപ്പെട്ടി, കാളപ്പെട്ടി, കുടിൽപ്പെട്ടി ഉണ്ടായിരുന്നു. കുടിൽപ്പെട്ടി, കുടിൽപ്പെട്ടി ആരുടെയായിരുന്നു? പി എസ് പി. പിന്നെ ഒരു പ്രത്യേകത ഈ പഞ്ചായത്തിനുള്ളത്, ടൂറിസവുമായി ബന്ധപ്പെട്ട ചെറായ് ബീച്ച്, ചെറായ് ബീച്ച് അതും വളരെ പ്രസിദ്ധമായതാണ്. ആ പ്രസിദ്ധി ആർജിച്ച ചെറായ് ബീച്ച് ഈ പള്ളിപ്പുറം പഞ്ചായത്തിലാണ്. ലോകപ്രസിദ്ധമായ മുനമ്പം മത്സ്യബന്ധന തുറമുഖം, ആ മത്സ്യബന്ധന തുറമുഖവും ഈ പഞ്ചായത്തിലാണ്. പള്ളിപ്പുറം കോട്ട 1503 പോർട്ടുഗീസുകാർ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ട ഈ ഇവിടെ തന്നെയാണ്. ഇവിടെ മൈതാനമുണ്ട്, ആശുപത്രിയുണ്ട്, അതിൻ്റെയൊക്കെ അരികിലായിട്ടാണ് ഈ കോട്ട. അതുപോലെ സഹോദരൻ സ്മാരകം, സഹോദരൻ അയ്യപ്പൻ ആദ്യമായി 1917 പുലയനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് വലിയ വിപ്ലവത്തിൻ്റെ ദീപശിഖ ഉയർത്തിയ സഹോദരൻ അയ്യപ്പൻ. നമുക്കിപ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും, പുലയനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെയുള്ള സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് ഇവിടെയാണ്. അതിപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ്. ഞാൻ അതിൻ്റെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ആളാണ്. സാനുവാഷാണ് ചെയർമാൻ, ഞാൻ വൈസ് ചെയർമാനാണ്. അതിൻ്റെ സജീവമായിട്ടുള്ള കമ്മിറ്റിയാണ്. ധാരാളം ടൂറിസ്റ്റുകളൊക്കെ നിത്യേന വന്നു പോകുന്ന ഇടമാണ്. അതുപോലെ നിരവധി സ്കൂളുകൾ, സ്കൂളുകൾക്കൊക്കെ തൊട്ട് തൊട്ട് നിരവധി സ്കൂളുകളുള്ള സ്ഥലമാണ് പള്ളിപ്പുറം പഞ്ചായത്ത്. സാമാന്യം മോശമല്ലാത്തൊരു പഞ്ചായത്താണ്. വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല, വലിയ പരാതികൾ ഉണ്ടായിട്ടില്ല. ചെയ്യാൻ കഴിയുന്ന മിക്കവാറും നല്ല കാര്യങ്ങൾ. പിന്നെ എറണാകുളം ജില്ലയിലെ ബാലസൗഹൃദ പഞ്ചായത്താണിത്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലൂടെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.